ബാവായുടെ പരിശ്രമം അടിസ്ഥാനപരമായി സഭയെ ശക്തമാക്കുക എന്നുള്ളത് സഭയുടെ ഭാവിയെ ശക്തമാക്കുക എന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സഭയെ ബാവ പ്രത്യേകം കരുതുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ സഭയുടെ സെമിനാരി, അതുപോലെ തന്നെ ഇന്ത്യയിലെ സഭയുടെ വളർച്ചയുടെ നാനാവിധത്തിലുള്ളതായ ശ്രദ്ധ, മെത്രാപ്പൊലിത്തന്മാരുടെ സംഖ്യ വർദ്ധിപ്പിക്കുക, ഭദ്രാസനങ്ങൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെ മലങ്കര സഭയ്ക്കും പ്രയോജനകരമായ എല്ലാ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുവാൻ ബാവായിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ യുഗത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ നാം സാധാരണ പറയാറുള്ളത് പോലെ ഈ ഏറ്റവും ആധുനികതരമായ ഈ ലോകത്ത് പുതിയ സഭയിലേക്ക് ആളുകളെ നയിക്കുവാൻ, സഭയെ നയിക്കുവാൻ പരിശുദ്ധ ബാവായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ബാവായുടെ ധൈഷണിക നേതൃത്വമാണ്. ഈ ധൈഷണിക നേതൃത്വം എന്നുള്ളത് കൊണ്ട് ബാവ ഈ തിരക്കിനിടയിൽ അദ്ദേഹം രചിച്ചിട്ടുള്ളതായ ലേഖനങ്ങൾ, അതുപോലെ എല്ലാ വർഷവും അദ്ദേഹം വലിയ നോമ്പിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കാറുള്ള എൻസൈക്ലിക്കൽ, അതിന് നോമ്പ് എൻസൈക്ലിക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ എൻസൈക്ലിക്കലിൽ ഓരോ വർഷവും ഒരു പ്രധാന വിഷയത്തെ ഊന്നി നിന്നുകൊണ്ട് ഒരു വർഷം സഭയ്ക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള വളരെ പ്രധാനമായ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സഭയ്ക്ക് ഈ കൽപ്പന അയക്കുന്നത്. വളരെ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഈ നോമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2014 നോമ്പിലെ ബാവായുടെ എൻസൈക്ലിക്കലിന്റെ പ്രധാനമായ ആശയം മരണാനന്തര ജീവിതവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുമാണ്. ആകസ്മികമായിട്ടാണ് ഇത് സംഭവിച്ചതെങ്കിലും ബാവായുടെ ഒരു അന്ത്യകൽപ്പന പോലെ വലിയ പ്രത്യാശയോടുകൂടി മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് താൻ എന്താണ് കാണുന്നത്, സഭ എന്താണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് കാണുന്നത് എന്ന് വ്യക്തമാകത്തക്കുള്ളതായ വളരെ സ്പഷ്ടമായ ഒരു പ്രതിപാദനം നമുക്കതിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ലക്കം വിശ്വാസ സംരക്ഷകനിൽ അതിൻ്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ച പല ആളുകളും എന്നെ വിളിച്ചു തന്നെ ബാവായുടെ മരണത്തെ ബാവ മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് പോലും ചോദിച്ച അനുഭവങ്ങളുണ്ട്. വൈദികരും വിശ്വാസികളും ഒക്കെ ആ വലിയ പ്രത്യാശാ നിർഭരമായ അതേക്കുറിച്ച് കാണുകയുണ്ടായി. ഇനി എൻസൈക്ലിക്കൽ മാറ്റിവെച്ചാൽ ബാവ 1967 രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ നിരീക്ഷകനായി പങ്കെടുത്ത കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയും അദ്ദേഹം നടത്തിയിട്ടുള്ള എക്യൂനിക്കൽ കൊളാബറേഷൻ, മറ്റ് സഭകളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കോമൺ ഡിക്ലറേഷൻസ്, ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം ബാവായുടെ സഭാവിജ്ഞാനീയം എത്രമാത്രമായിരുന്നു, ഇതര സഭകളുമായിട്ടുള്ള ബന്ധത്തെ ക്രമനിബദ്ധമായി എങ്ങനെ ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും എങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബാവായുടെ ദർശനങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയൊരു സന്ദേശം അദ്ദേഹത്തിന്റെ സ്വപ്നവും അതായിരുന്നു, ക്രൈസ്തവ സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം, മുൻപോട്ട് പോകണം ആ വിധത്തിൽ എന്ന വലിയൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയത്. അതാണ് തീർച്ചയായിട്ടും പകരം അതായി ജേക്കബ് നമ്മൾ സംസ്കാര ശുശ്രൂഷകളിലേക്ക് തന്നെ വീണ്ടും എത്തുകയാണെങ്കിൽ സാധാരണ പത്രികേസ് ബാവയുടെ സംസ്കാരം നടക്കുമ്പോൾ അതിന് ആരൊക്കെയാണ് പ്രധാന കാർമ്മികത്വം വഹിക്കാറുള്ളത്, അത്തരത്തിലുള്ള അതിൻ്റെ പ്രാധാന്യം അതെങ്ങനെ? പരിശുദ്ധ പാത്രികേസ് ബാവയുടെ കബറടക്ക ശുശ്രൂഷയ്ക്ക് അതിന് നേതൃത്വം വഹിക്കുന്നത് ശ്രേഷ്ഠ കാതോലിക്ക ബാവ തന്നെയാണ്, ബെസോലിയോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ, പ്രഥമൻ കാതോലിക്ക ബാവയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുകൂടാതെ അവിടുത്തെ സീനിയർ മെത്രാപ്പൊലീത്തയായ സേവേറിയോസ് തിരുമേനിയും ഈ കബറടക്ക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സ്ഥാന ന്യായേന പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ അനുബന്ധിച്ചുള്ള ഏത് ശുശ്രൂഷകൾ നടന്നാലും പാത്രികേസ് ബാവായുടെ തൊട്ടു താഴെയുള്ളതായ സ്ഥാനി എന്നുള്ള നിലയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവയാണ് അതിന് നേതൃത്വം വഹിക്കേണ്ടത്.
അതാണ് അവിടെ പ്രധാനമായും ചെയ്യുന്നതും അവിടെയും അപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം കേരളത്തിലും ഇതേ സമയത്ത് തന്നെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അത് സാധാരണ നല്ല സമയത്തുണ്ടാകുന്ന പ്രാർത്ഥനകൾ പോലെയാണോ, അതോ അതിനെ പ്രത്യേകിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഒക്കെയുള്ള പ്രാർത്ഥനയാണോ, എങ്ങനെയാണ് കേരളത്തിലെ പള്ളികളിൽ ഈ സമയത്ത് നടക്കുന്ന പ്രാർത്ഥനകൾ? പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും കബറടക്ക ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ മുമ്പിൽ സൂചിപ്പിച്ചതുപോലെ 8 ശുശ്രൂഷകളാണുള്ളത്. ഇപ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അവസാനത്തെ 2 ശുശ്രൂഷകൾ എല്ലാവരുടെയും എല്ലാ വിശ്വാസികളെയും വിളിച്ചു വരുത്തി വൈദികരും കോർപ്പിസ്കോപ്പന്മാരും ഒരുമിച്ചുകൂടി ആ അവസാനത്തെ 2 ശുശ്രൂഷകൾ അല്ലെങ്കിൽ അവസാനത്തെ 8-ാമത്തെ ശുശ്രൂഷ നടത്തി അവിടെ ഈ കബറടക്ക ശുശ്രൂഷ നടക്കുന്നതായ അവസരം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെയും നമ്മളും ഇവിടെ അതിൽ അവിടെ ർക്ക് ഇവിടെ ആ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ നമ്മളും ആ കബറടക്ക ശുശ്രൂഷ ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇഗ്നാസിയോസ് സഹപ്രഥമൻ ബാബ ഏറെ ആഗ്രഹിച്ചിരുന്നു ഈ പാത്രിക ആസ്ഥാനത്ത് തന്നെ അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷകളും നടക്കണമെന്ന്. മുൻ പാത്രിക ബാബമാരുടെയും സംസ്കാരം ഈ പാത്രിക ആസ്ഥാനത്ത് തന്നെയായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ ശ്രീ ഓർത്തഡോക്സ് സഭയ്ക്ക് വാസ്തവത്തിൽ അവിടെ 2 ആസ്ഥാനങ്ങളുണ്ട്. ഒന്ന് പട്ടണത്തിൽ തന്നെ ബബ്തൂമ എന്ന് പറയുന്നതായ സ്ഥലത്ത് അവിടുത്തെ ആ ഗ്രിഗോറിയോസ് സെൻറ് ജോർജ് കത്തീഡ്രലിലാണ് ഇപ്പോൾ മൃതദേഹം വെച്ചിരിക്കുന്നത്. അതിനുശേഷം സെയ്ദിനായ എന്ന് പറയുന്ന സ്ഥലത്ത് ദമാസ്കസ് പട്ടണത്തിൽ നിന്നും 10-30 കിലോമീറ്റർ മാറി സെയ്ദിനായ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാത്രിക്കീസ് ബാവ തന്നെ ഒരു വലിയ സെമിനാരിയും പാത്രിക്ക അരമനയും ഗസ്റ്റ് ഹൗസും പാത്രിക്ക കത്തീഡ്രലും എല്ലാം ഒരു വലിയ കെട്ടിട സമുച്ചയം തന്നെ അവിടെയുണ്ട്. കബറടക്ക ശുശ്രൂഷ മിക്കവാറും പാത്രിക്കീസ് ബാവ ഇപ്പോഴത്തെ പുതിയ ആസ്ഥാനത്തായിരിക്കും നടക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശുശ്രൂഷകളെല്ലാം ആളുകൾക്ക് വന്ന് കാണുവാൻ തക്കവണ്ണം വിശ്വാസികൾ ഏറ്റവും അധികം വിശ്വാസികൾക്ക് വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം പട്ടണത്തിലുള്ള ബബ്തൂമായിലെ സെൻറ് ജോർജ് കത്തീഡ്രലിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകളെല്ലാം നടത്തിയതിന് ശേഷം പുതിയ വൈദിക സെമിനാരിയോട് ചേർന്നുള്ളതായ ആ പാത്രിക്ക അരമനയിൽ ആയിരിക്കണം അവസാനം ഈ മൃതദേഹം അടക്കം ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തക വായന ആ ഭാഗം തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെയാണോ? അത് ഞാൻ മുമ്പിൽ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ വിവിധ ഭാഗങ്ങൾ, പുതിയ നിയമത്തിലെ വിവിധ ഭാഗങ്ങൾ, അതിനുശേഷം ഏവൻഗേലിയോൻ ഏവൻഗേലിയനിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം കരുതുവാനായിട്ട്. ആ വായനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കറിയാം വർത്ത പാത്രിക്കീസ് ബാവയെ തിരഞ്ഞെടുക്കുക എന്നൊരു വലിയൊരു സുപ്രധാനമായ കാര്യമാണ് സഭയെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. അതിലേക്കുള്ള അടുത്ത നീക്കങ്ങൾ നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ്? ഇപ്പോൾ ഈ ഒരു മെത്രാപ്പോലീത്തായെ പാത്രിക്കീസ് ബാവയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം നിർവഹിക്കാനായിട്ട് കൈമാഖാം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. പാത്രിക്കീസ് ബാവ കാലം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥാനത്തിന് പ്രാധാന്യമുള്ളത്. സിനഗോഗോസ് കൂടി പാത്രിക്കീസിനടുത്തതായ മറ്റ് കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനായി കൈമാഖാമിനെ തിരഞ്ഞെടുക്കുന്നു. ലിബാനോനിലെ മെത്രാപ്പോലീത്തായ കൈമാഖാമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇനി ആഗമാന സുന്നുഗദോസ് വിളിക്കും. ആ ആഗമാന സുന്നുഗദോസിൽ വേണം അടുത്ത പാത്രിക്കീസിനെ തിരഞ്ഞെടുക്കുവാനായിട്ട്. ആഗമാന സുന്നുഗദോസിൽ 2 വലിയ സ്ഥാനങ്ങളാണ് ശ്രീ ഓർത്തഡോക്സ് സഭയിലുള്ളത്, പാത്രിക്കാസ്ഥാനവും കാതോലിക്കാസ്ഥാനവും. കാതോലിക്കാസ്ഥാനം എപ്പോഴും ഇന്ത്യക്ക് അർഹപ്പെട്ടതായതുകൊണ്ട് പാത്രിക്കാസ്ഥാനം സിറിയാനിക്കാർക്ക്, സിറിയാനി ഒറിജിനൽ ഉള്ളവർക്ക് അവിടെ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കണം. പക്ഷേ അതിൽ ഇന്ത്യയിലുള്ള
ശ്രേഷ്ഠ കാതോലിക്ക ബാബായ്ക്കും കനാനായ സമുദായത്തിലെ വലിയ മെത്രാപ്പൊലീത്തായ്ക്കും പൗരസ്ത്യ സുവിശേഷമായ സമാജത്തിലെ മെത്രാപ്പൊലീത്തായ്ക്കും 5 വോട്ടുകൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഉണ്ടായിരിക്കും അവരെല്ലാം കൂടെ കൂടിയാണ് ആഗമന സുന്നദോസ് കൂടി അടുത്ത പാത്രികീസ് ബാബായെ തിരഞ്ഞെടുക്കുന്നത് പാത്രികീസ് ബാബായെ തിരഞ്ഞെടുത്താൽ ആ ബാബായെ വാഴിക്കുവാനുള്ളതായ അധികാരം ശ്രേഷ്ഠ കാതോലിക്ക ബാബായിൽ നിക്ഷിപ്തമായിരിക്കുന്നു ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ നേതൃത്വത്തിൽ മറ്റ് മെത്രാപ്പൊലീത്തന്മാരുടെ സഹകരണത്തോടു കൂടി അടുത്ത പാത്രികീസിനെ വാഴിക്കേണ്ടതാണ് അങ്ങനെയാണ് നിയമസംഹിത എന്ന് പറയുന്നത് അങ്ങനെയാണ് വോട്ടവകാശം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്ഥാനം മുതലുള്ളവർക്കാണ് അല്ലെങ്കിൽ അതിൽ പ്രായം ഒരു നിബന്ധനയായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൽ വോട്ടവകാശം വരുന്നത് സിറിയയിലുള്ള സിറിയയിലും അതുപോലെ തന്നെ യൂറോപ്പിലും സിറിയൻ ഒറിജിനല്ല സിറിക് ഒറിജിനിലുള്ളതായ എല്ലാ മുത്തറാപ്പൊലീത്തന്മാർക്കും അതിൽ വോട്ടവകാശം ഉണ്ടായിരിക്കും കൂടാതെ ശ്രേഷ്ഠ കാതോലിക്ക ബാബായ്ക്ക് പിന്നെ അമേരിക്കയിൽ ഉള്ളതായ തീത്തോസ് തിരുമേനിക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കും പിന്നെ കനാനായ ഭദ്രാസനത്തിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ മെത്രാപ്പൊലീത്തായ്ക്ക് പൗരസ്ത്യ സുവിശേഷ സമായത്തിലെ മെത്രാപ്പൊലീത്തായ്ക്ക് അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 5 വോട്ടുകൾ പാത്രികീസ് ബാബായുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കും അടുത്ത പാത്രികീസ് ബാബ തിരഞ്ഞെടുക്കുക എന്നൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് സഭയെ സംബന്ധിച്ച് മുന്നിലുള്ളത് അതേസമയം പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാത്രികീസ് ബാബയ്ക്കും വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടാകും പ്രത്യേകിച്ച് ഇഗ്നാത്യോസ് സഭാ പ്രഥമൻ പാത്രികീസ് ബാബയുടെ ജീവിതം അത് നൽകിയൊരു വലിയൊരു സന്ദേശമുണ്ട് ആഗോള സുറിയാനി സഭയ്ക്ക് നൽകിയ സന്ദേശം അതിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിനുള്ള പങ്ക് എന്തായിരിക്കണം ഒരു പാത്രികീസ് ബാബയുടെ ജീവിതം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം മുൻപോട്ട് വെച്ച ഒരു സന്ദേശം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിൻഗാമി കാത്തിരിക്കുന്നത് എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് തീർച്ചയായും കഴിഞ്ഞ ഒരു 4-5 പാത്രികീസന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുന്നിടത്ത് നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും 20-ാം നൂറ്റാണ്ടിൽ 1905 പാത്രികർക്കാ സ്ഥാനത്തേക്ക് വന്ന അബ്ദുള്ള പാത്രികീസ് ബാബ അന്നത്തെ പൗരസ്ത്യവും പാശ്ചാത്യവുമായ പ്രദേശങ്ങളുമായിട്ടെല്ലാം അടുത്ത ബന്ധമുള്ളയാളാണ് പത്രോസ്ത്രീയം പാത്രികീസ് ബാബയോടൊപ്പം മലങ്കരയിൽ വരികയും മലങ്കര സഭ ഭരണ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ പോയി ആദ്യമായി സുറിയാനിയിൽ ഒരു പ്രസ് സംഘടിപ്പിച്ച് സുറിയാനി പുസ്തകങ്ങളുടെ പ്രിന്റിംഗ് ലോകത്ത് സുറിയാനി സഭയിൽ ആരംഭിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്ന മഹാപരിശുദ്ധനായ ഏലിയാസ് റുദേൻ പാത്രികീസ് ബാബ അദ്ദേഹം ജീവിക്കുന്ന ഒരു പരിശുദ്ധനായിട്ടാണ് സഭ അദ്ദേഹത്തെ കാണുന്നത് അതിനുശേഷം വന്ന അപ്രയം പ്രഥമൻ പാത്രികീസ് ബാബ ലോകോത്തരമായ വൈജ്ഞാനിക നേതൃത്വം വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതും സമാഹരിച്ചിട്ടുള്ളതുമായ സുറിയാനി സാഹിത്യ സംബന്ധമായ പുസ്തകങ്ങളും കൃതികളും അവിസ്മരണീയങ്ങളാണ് ഇന്നും ലോകത്തെ അതിന് തുല്യം നിൽക്കുന്ന മറ്റൊരു കൃതി സുറിയാനി സാഹിത്യ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ശേഷം വന്ന യാക്കോബ് തൃതീയൻ പാത്രികീസ് ആകട്ടെ കേരളത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി എന്നുള്ളതിൽ സാന്ദർഭികമായിട്ട് ഓർക്കുന്നു സഭാചരിത്രത്തിലും ആരാധനാക്രമ വിജ്ഞാനീയത്തിലും ആരാധന ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലും എല്ലാം സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നാലെ ദൈവം സഭയിൽ വിനിയോഗിച്ചതാ എഴുന്നേൽപ്പിച്ചതാണ് ഇപ്പോഴത്തെ സാക്കാപ്രഥമൻ ബാവ ഈ ചരിത്രത്തിലെല്ലാം മുൻഗാമികളെ പോലെയും അതിലുപരിയായിട്ടും വ്യക്തിശോഭ നിർത്തിയ ആളാണ് ഞാൻ ഈ ചരിത്ര പശ്ചാത്തലം പറഞ്ഞത് അടുത്ത പാത്രികീസ് എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് ഈ വലിയ മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയായിട്ടല്ലാതെ ഒരു പാത്രികീസിനെ കാണുക സാധ്യമല്ല ദൈവം അങ്ങനെ ഒരാളെ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ സുന്നത് ദോസിലൂടെ കണ്ടെത്തി ഈ സ്ഥാനത്തേക്ക് വരുത്തും എന്നുള്ളതാണ് ഒരു സഭാംഗം എന്നുള്ള നിലയിൽ എൻ്റെ പ്രാർത്ഥന അതിനെ സാധ്യതയുള്ള അനേകം ബിഷപ്പന്മാര് ഈ സുന്നത് ദോസിൽ ഉൾക്കൊള്ളുന്നുണ്ട് അവരിൽ ഏറ്റവും പ്രാപ്തനായയാളെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലൂടെ തെരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാനും സഭാംഗങ്ങളും പ്രത്യാശിക്കുന്നത്
ഫദറാദായി ജേക്കബ് നേരത്തെ ഫദർ കുര്യാക്കോസ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സഭയുമായി ഇന്ത്യയിലെ സഭയുടെ വളർച്ചയ്ക്ക് തന്നെ വളരെ നിർണായകമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് പാട്രിക്കേസ് ബാവയുടെ പ്രവർത്തനം. കേരളവുമായി അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു. 80 കാലഘട്ടത്തിൽ ആദ്യമായി വരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം 2004-2008 വർഷങ്ങളിൽ ഏതാണ്ട് ഒരു 6 വർഷത്തെ ഇടവേളയിൽ തുടർച്ചയായി 3 തവണ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു. കേരളത്തിൽ ഒട്ടേറെ പേരുമായി അദ്ദേഹം വ്യക്തിപരമായി തന്നെ വളരെ അധികം അടുപ്പം സൂക്ഷിച്ചിരുന്നെന്നും ഒക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന്റെ സഭയുടെ വളർച്ചയ്ക്ക് സഹപ്രധാനം പാത്രികേസ് ബാവയുടെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എത്രത്തോളം സഹായകമായിട്ടുണ്ട്? കേരളത്തിലെ സഭ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ പാത്രിക്കീസ് ബാവയുടെ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പാത്രിക്കീസ് ബാവ കേരളത്തിലെ സഭയെ പ്രത്യേകം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തയാളാണ്. ഇത്രയധികം മലങ്കര സന്ദർശിച്ചിട്ടുള്ള ഒരു പാത്രിക്കീസ് ബാവ ഇല്ല തന്നെ. പ്രത്യേകിച്ച് കേരളത്തിലെ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. കേസുകളും സഭ ഒരുപക്ഷെ ഇല്ലാതായി തീരുമോ എന്ന് വരെ സംശയിച്ചിരുന്നു പലരും. ആ ഘട്ടത്തിലെല്ലാം പരിശുദ്ധ പാത്രിക്കീസ് ബാവ വലിയ പ്രചോദനമായിരുന്നു സഭയ്ക്ക് മുഴുവനും. സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ജനങ്ങൾക്ക് മുഴുവൻ ആ വിശ്വാസവും ഉറപ്പിക്കുന്ന സഭയിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിന് ഏറ്റവും സഹായമായി തീരുകയും ചെയ്തു. 1985 ഞാൻ യാക്കോബായ സഭയുടെ വൈദിക സമ്മേളനത്തിൽ ചുമതല ഏൽക്കുമ്പോൾ മുതൽ ഈ പാത്രിക്കീസ് ബാവയുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. വാസ്തവത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും സെമിനാരിയെ സംബന്ധിച്ചും സെമിനാരിയുടെ പുരോഗതിയെ സംബന്ധിച്ചും പരിശുദ്ധ പാത്രിക്കീസ് ബാവയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനും പാത്രിക്കീസ് ബാവ അനേകം കൽപ്പനകൾ ഇതിൻ്റെ വൈദിക സെമിനാരി സഭയുടെ നട്ടെല്ലും അതുപോലെ തന്നെ ഹൃദയവും ആണ് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പ്രസ്താവിച്ചുകൊണ്ട് പല അനേകം കൽപ്പനകൾ എനിക്ക് പാത്രിക്കീസ് ബാവയുടെ നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അനേക പ്രാവശ്യം ഈ പാത്രിക്കീസ് ബാവയെ നേരിട്ട് കാണുന്നതിനുള്ള മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലങ്കരയിലുള്ള സഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരെയും കഴിഞ്ഞ് ഉപരിയായിട്ട് പാത്രിക്കീസ് ബാവ മലങ്കരയെ സ്നേഹിക്കുകയും ഈ മലങ്കരയിലെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നതിന് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രസ്താവിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഓർക്കുന്നു സുപ്രീം കോടതി വിധി 1995 ഉണ്ടായപ്പോൾ അദ്ദേഹം ഹൃദയസ്പർശകമായ ഒരു കൽപ്പന ഈ മലങ്കരയിലേക്ക് അയക്കുകയുണ്ടായി. ആ കൽപ്പനയിൽ പറയുന്നത് എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒറ്റ സഭയായി പോകുന്നതിന് എന്റെ സ്ഥാനം ഒരു തടസ്സമാണെങ്കിൽ ഞാൻ വേണ്ടി വന്നാൽ എന്റെ സ്ഥാനം ഞാൻ രാജിവെച്ച് മരുഭൂമിയിൽ പോയി ഞാൻ തപസ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ കൽപ്പന ഞാൻ ഓർക്കുകയാണ്. എത്രയധികം അദ്ദേഹം മലങ്കരയിലെ മക്കളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ കൽപ്പന. അങ്ങനെ മലങ്കര സഭയുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധമുള്ളയാള്, മലങ്കര സഭയെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി. ഒരു പ്രാവശ്യം ദമാസ്കസിൽ ഞാൻ പാത്രിക്കീസ് ബാവയെ സന്ദർശിച്ചപ്പോൾ പാത്രിക്കീസ് ബാവ മലങ്കര സഭയെ കുറിച്ച് സംസാരിച്ച് ഇടയ്ക്ക് ഗദ്ഗദ കണ്ഠനായിട്ട് സംസാരിക്കുകയുണ്ടായി. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പലപ്പോഴും. സഭയിലെ വഴക്കുകളും അതുപോലെ തന്നെ ഇടവകയിലെ പല കലഹങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ സഭയിലെ സമാധാനത്തിന് വേണ്ടി കാംക്ഷിച്ച ഒരു വലിയ മനസ്സിനുടമയായിരുന്നു അദ്ദേഹം. മലങ്കര സഭയെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച ഒരു വലിയ ഹൃദയത്തിനുടമയായിരുന്നു ഈ പാത്രിക്കീസ് ബാവ. അത് പ്രത്യേകം മലങ്കര മക്കൾ പ്രത്യേകം സ്മരിക്കേണ്ട ഒരു മഹൽ വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ പാത്രിക്കീസ് ബാവ. ഉടമയാണ് ഇഗ്നാത്യസ് സഹപ്രവർത്തകൻ പാത്രിക്കീസ് ബാവ എന്നാണ് ഏവരും അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ചതും അദ്ദേഹവുമായി വ്യക്തിപരമായ അടുപ്പമുള്ള
ബാബു പോളടക്കം മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ മുമ്പൊരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി പോലും ഒരു അല്പസമയം പത്രികേസ് ബാബുവുമായി സംസാരിച്ചാൽ പിന്നീട് മറക്കാൻ കഴിയാത്ത വിധം വലിയ ഒരു സ്നേഹത്തിന് ഉടമയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം അനുസ്മരിച്ച് പറഞ്ഞത്. അത്തരത്തിൽ വലിയൊരു സ്നേഹത്തിന്റെ സന്ദേശം തന്നെയാണ് പത്രികേസ് ബാബു നൽകിയത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഡമാസ്കസിലെ ബാപ്തുമ സെന്റ് ജോർജ് പത്രിക കത്തലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കവടക്ക ശുശ്രൂഷകൾക്ക് താൽക്കാലിക പത്രികേസ് മോസവേറിയോസ് ഹവയാണ് നേതൃത്വം നൽകുന്നത്. ഇതേസമയം തന്നെ കേരളത്തിലെ വിവിധ പള്ളികളിലും പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുകയാണ്. من مراتب العلم وأتقن اللغات السريانية والعربية والإنجليزية وأصبح علما يشار إلى سليب البري ولا متروبوليتا مارك سوشيال كا نعم تونا غنونا سرقة برشلونة من المدرسة كرتش متروبوليتا مارك ما أتمنى شرعنا بندر كان كريم هذا ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ മലയാളികളും ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലും ബാബയുടെ ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുത്തതായി ഡമാസ്കസിലേക്ക് എത്തിയിട്ടുണ്ട്.